ഹലോ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഹെൽത്തി റെസിപ്പീസ് ആയിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് വാട്ടർ മെലൺ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആപ്പിള് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് കുക്കുംബർ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് കപ്പ് പൊമഗ്രനേറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഡ്രസ്സിംഗ് ഒന്ന് റെഡിയാക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഫ്രൂട്ട് മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ വാട്ടർ മെലൺ ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ജ്യൂസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് യോഗർട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ യോഗർട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുത്തിട്ട് അതൊന്ന് അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹണി ഇല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് 2 ഗ്ലാസിലേക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. അടുത്ത ഞാൻ റോബസ്റ്റ് പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നമുക്ക് 2 ഗ്ലാസിലേക്കും ഇട്ട് കൊടുക്കാം. ഇനി മാംഗോ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച യോഗർട്ട് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെച്ച് ഓരോ ഗ്ലാസ്സിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കോൺഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡെസേർട്ട് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ട് യോഗർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ 2 റെസിപ്പീസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.